നമസ്കാരം. ഒളിമ്പിക്സ് ഹോക്കിയിൽ പുതിയ ചരിത്രം എഴുതി ഇന്ത്യൻ വനിതകൾ സെമി ഫൈനലിലേക്ക് മുന്നേറുമ്പോൾ ടീമിന്റെ വിസ്മയക്കുതിപ്പിനൊപ്പം ചർച്ചയാവുകയാണ് ടീമിന്റെ നായിക കൂടിയായ റാണി രാംപാലിന്റെ ജീവിതവും. ഓസ്ട്രേലിയക്കെതിരായ ക്വാർട്ടർ മത്സരത്തിൽ അവസാന മിനിറ്റ് വരെ വിട്ടുകൊടുക്കാതെ പൊരുതാനുള്ള ആർജവം റാണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ വനിതകൾ പ്രകടിപ്പിച്ചപ്പോൾ പട്ടിണിയും പ്രാരാബ്ധവും നിറഞ്ഞ ജീവിതത്തിലെ വെല്ലുവിളികളോട് തരിമ്പം വിട്ടുകൊടുക്കാതെ പൊരുതി ഇവിടെ വരെ എത്തിയ ഇന്ത്യൻ നായികയുടെ ജീവിതത്തിന്റെ പരിച്ഛേദം കൂടിയായി അത്. ആവശ്യത്തിന് ഭക്ഷണം പോലും കിട്ടാത്ത ബാല്യം കടന്ന് ഇന്ത്യൻ ഹോക്കി ടീമിനെ ചരിത്രത്തിൽ ആദ്യമായി ഒളിമ്പിക്സ് സെമിയിലേക്ക് നയിക്കാൻ റാണി രാംപാലിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ കൈയടിക്കേണ്ടത് ആ പോരാട്ട വീര്യത്തിന് തന്നെയാണ്. ടോക്കിയോയിൽ ക്വാർട്ടർ പോരാട്ടത്തിൽ കരുത്തരായ ഓസ്ട്രേലിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് അട്ടിമറിച്ചാണ് ഇന്ത്യൻ വനിതകൾ സെമിയിലേക്ക് എത്തിയത്. ഒളിമ്പിക്സ് ചരിത്രത്തിൽ 3 തവണ സ്വർണം നേടിയിട്ടുള്ള ഓസീസിനെ 3ാം തവണ മാത്രം ഒളിമ്പിക്സ് കളിക്കുന്ന ഇന്ത്യൻ വനിതകൾ അട്ടിമറിച്ചത് വിസ്മയത്തോടെയാണ് ആരാധകരും കണ്ടത്. 6ാം വയസ്സിലാണ് റാണി ഹോക്കിയിലേക്ക് തിരിയുന്നത്. ഹോക്കി താരമാകാൻ മോഹിച്ച റാണിക്ക് സാമ്പത്തിക പിന്തുണ നൽകാനുള്ള ത്രാണി ഉണ്ടായിരുന്നില്ല കൂലിപ്പണിക്കാരനായ പിതാവിന്. സൗകര്യങ്ങളുടെ അപര്യാപ്തത സ്വപ്നങ്ങളിലേക്കുള്ള കുതിപ്പിന് തടസ്സമാകുമെന്ന് വന്നപ്പോഴും റാണി തളർന്നില്ല, പിന്മാറിയതുമില്ല. പ്രതിസന്ധികളോടെ പടവെട്ടി വളർന്ന റാണി 14ാം വയസ്സ് മുതൽ ഇന്ത്യൻ വനിതാ ഹോക്കിയുടെ മുഖ്യധാരയിലുണ്ട്. 2010ലാണ് റാണി ആദ്യമായി ഇന്ത്യൻ ജേഴ്സിയിൽ സീനിയർ ലോകകപ്പ് കളിക്കുന്നത്. ടൂർണമെന്റിൽ 7 ഗോളുകളുമായി ഇന്ത്യയുടെ ടോപ്പ് സ്കോററായ റാണി മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും നേടി. ചെറുപ്പത്തിൽ അന്നത്തെ കഷ്ടപ്പാടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വീട്ടിലൊരിക്കലും വൈദ്യുതി ഉണ്ടാകില്ല. രാത്രി കൊതുകിന്റെ മൂളൽ കാരണം ഉറങ്ങാൻ പോലും കഴിയില്ല. മഴ പെയ്താൽ വീട് പിന്നെ കുളമാണ്. 2 നേരം ഭക്ഷണം പോലും കഷ്ടി. അച്ഛനും അമ്മയും അവരെ കൊണ്ട് സാധിക്കുന്നത് പോലെയെല്ലാം ശ്രമിച്ചു. പക്ഷേ കൂലിപ്പണിക്കാരായ അവർക്ക് ഒട്ടേറെ പരിമിതികൾ ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ റാണി പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരിക്കൽ എനിക്ക് ഗ്രൗണ്ടിൽ കിടന്ന് പൊട്ടിയൊരു ഹോക്കി സ്റ്റിക്ക് കിട്ടി. അത് വെച്ചായിരുന്നു ആദ്യ പരിശീലനം. അന്ന് പരിശീലനത്തിനുള്ള വസ്ത്രങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് സാൽവാർ കമ്മീസ് ധരിച്ചായിരുന്നു പരിശീലനം. പക്ഷേ എന്നെങ്കിലും ഹോക്കിയിൽ കഴിവ് തെളിയിക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഒരു അവസരം തരാമോ എന്ന് എന്നും കോച്ചിനോട് ഞാൻ കെഞ്ചും. വളരെ ബുദ്ധിമുട്ടിയാണ് ഞാൻ ഒരു അവസരം സംഘടിപ്പിച്ചതെന്നും റാണി പറഞ്ഞു.